subscribe now and press the bell icon. Never miss an update. പാപ്പായും നവോത്ഥാന യാത്രകളും. ബിഷപ്പ് ജോഷ്വ മാർ ഇഗ്നാത്തിയോസ്. പാനമയിലെ ആഗോള യുവജന സംഗമത്തിൽ ഫ്രാൻസിസ് പാപ്പായുടെ സന്ദർശനം അവിസ്മരണീയമായിരുന്നു. വിശ്വാസത്തിലും പ്രത്യാശയിലും മുന്നേറാനും സന്തോഷത്തോടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനുമാണ് പാനമയിൽ നടന്ന 14th ലോക യുവജന ദിനാഘോഷത്തിൽ യുവജനതയോട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തത്. വിശ്വാസത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ ഉയർത്തി 700,000 പരം യുവജനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഒന്നിച്ചുകൂടി. യുവജനങ്ങളെ ശ്രവിക്കാൻ സഭ ഏറെ ശ്രമിക്കുന്നുണ്ടെന്നും അവർ വിശുദ്ധമായ ഒരു സംസ്കാരത്തിന്റെയും കൂട്ടായ്മയുടെയും ശില്പികൾ ആയിരിക്കണമെന്നും അവരാണ് ഈ സമൂഹത്തിന്റെ പ്രതീക്ഷ എന്നും മാർപ്പാപ്പ തന്റെ സന്ദേശത്തിൽ ഊന്നി പറഞ്ഞു. ഇത്തരണത്തിൽ കേരള സഭയും യുവജനങ്ങളെ ഗൗരവമായി പരിഗണിക്കുകയും അവരെ മുഖ്യധാരയിലേക്ക് നയിച്ച് സഭയെ ശക്തിപ്പെടുത്താൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമേ എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ എന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വിശ്വോത്തര പ്രാർത്ഥന ആപ്തവാക്യമാക്കിയാണ് മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും കാഹളദൂതുമായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് പാപ്പ അബുദാബിയിൽ വന്നിറങ്ങിയത്. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മാനവ സാഹോദര്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ 3 ദിവസത്തെ സന്ദർശനത്തിന് എത്തിയത്. അറബ് ലോകത്ത് ആദ്യമായി കാൽക്കുത്തുന്ന പാപ്പ എന്ന ഖ്യാതിയും ഫ്രാൻസിസ് പാപ്പ സ്വന്തമാക്കി. എല്ലാ കീഴ്വഴക്കങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് അതിഗംഭീരമായ സ്വീകരണമാണ് പത്രോസിന്റെ പിൻഗാമിക്ക് UAE ലഭിച്ചത്. സ്വീകരണ ചടങ്ങിലും ദിവ്യബലിയിലും പങ്കെടുക്കുന്നവർക്ക് അവധിയും ഫ്രീ ആയി യാത്രാ സൗകര്യവും ഒരുക്കിയതിലൂടെ ക്രൈസ്തവ വിശ്വാസികളെ മാത്രമല്ല മുഴുവൻ അറബ് ലോകത്തെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുക തന്നെ ചെയ്തു ഈ UAE ഭരണകൂടം. മനുഷ്യഹൃദയങ്ങളിൽ സ്നേഹവും സമാധാനവും ആശ്വാസവും പ്രത്യാശയും പകരുന്നതായിരുന്നു പാപ്പായുടെ സന്ദർശനം. മതത്തിന്റെ പേരിലുള്ള വിദ്വേഷവും അക്രമങ്ങളും ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ലെന്നും പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും തയ്യാറാകുമ്പോൾ വിദ്വേഷത്തിനും ആക്രമണങ്ങൾക്കും ഇടം കിട്ടാതെയാകുമെന്നും പാവങ്ങളെ സഹായിക്കുന്നതിലൂടെ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ കഴിയുമെന്നും അബുദാബിയിലെ മതാന്തര സമ്മേളനത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിശ്വാസങ്ങളുടെ പേരിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാനും മതിലുകൾ ഉയർത്താനും വെമ്പൽ കൊള്ളുന്ന ഈ ലോകത്തിൽ ഹൃദയ വിശാലതയുടെയും സഹോദര്യത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും നവ്യപാഠങ്ങൾ തീർത്ത ഈ സന്ദർശനത്തിന്റെ അലയടികൾ ലോകമെമ്പാടും വ്യാപിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. ഇതിനിടെ ബാലപീഡന വിഷയത്തിന് സഭയിൽ ശാശ്വത പരിഹാരം കാണാനായി മാർപ്പാപ്പ റോമിൽ വിളിച്ചു ചേർത്ത അന്താരാഷ്ട്ര സമ്മേളനം ലോകത്തിന് തന്നെ അതിശയമായിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക ശക്തി ഇത്തരമൊരു വിഷയത്തിൽ ആത്മവിമർശനപരമായി എടുക്കുന്ന ഈ നിലപാട് പിന്തുടരാതിരിക്കാൻ ലോകത്തിൽ ഒരു പ്രസ്ഥാനത്തിനും സമൂഹത്തിനും കുടുംബത്തിനും വ്യക്തിക്കും ഇനി ആവില്ലല്ലോ. തിന്മയോട് സന്ധിയില്ല സമരം ചെയ്യാൻ ലോകത്തെ നിർബന്ധിക്കുകയാണ് സഭ. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനും കേരളം വീണ്ടും ഭ്രാന്താലയമാകാതിരിക്കാനും എന്ന പേരിൽ മതിലുകൾ തീർക്കുകയും മോചനയാത്രകൾ നടത്തി അണികളുടെ ഇടയിൽ പുകമറ സൃഷ്ടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇവിടെ വിലപ്പോകില്ല എന്ന് നമ്മുടെ രാഷ്ട്രീയ സംഘടനകൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. 16th മുതൽ തന്നെ വിദ്യാഭ്യാസത്തിലൂടെ ജനതയെ നവോത്ഥാനത്തിലേക്ക് നയിച്ച ദുരാചാരങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച അച്ചടിയിലൂടെ അറിവിലേക്ക് തേർത്തെളിച്ച മഹാരഥന്മാരായ മിഷണറിമാരെ എല്ലാം തമസ്കരിച്ചുകൊണ്ടാണ് 19th ഉം 20th ഉം ജീവിച്ചിരിക്കുന്നവരെ മാത്രം നായകരാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദയം പേരൂർ സുഗനദോസും പോർച്ചുഗീസ് മിഷണറിമാരും അർണോസ് പാതിരിയെ പോലുള്ള ഭാഷാ നിപുണരും ബെഞ്ചിനെല്ലി പിതാവും ചാവറയച്ചനും എന്നു വേണ്ട തദ്ദേശീയരും വിദേശീയരുമായ നിരവധി ആളുകൾ ഈ മുന്നേറ്റങ്ങളിലൊക്കെ മുമ്പേ നടന്നവരാണ്. സത്യതയെ തമസ്കരിച്ച് ഭാഗിക ശരികൾക്കും അസത്യങ്ങൾക്കും വേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ നിതാന്ത ജാഗ്രത നമുക്ക് ആവശ്യമാണ്. കേരള സഭ ഇന്ന് അനേകം വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ചർച്ച ആക്ട് നടപ്പിൽ വരുത്താൻ നടത്തുന്ന കുത്സിത ശ്രമങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാകില്ല. അവകാശ സംരക്ഷണം എന്ന വ്യാജേന വിശ്വാസികളെ ചിതറിക്കാനുതകുന്ന ചർച്ചകളും തീരുമാനങ്ങളും നടപ്പിൽ വരുത്താൻ വെമ്പൽ കൊള്ളുകയാണ് ഭരണാധികാരികൾ. ക്രൈസ്തവ സഭകളിൽ അരാജകത്വവും ഏകാധിപത്യവും ആണെന്നും അതിനെ
എതിർക്കണമെന്നുമാണ് ഈ ആക്ടിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളിൽ നിന്ന് അധികാരികൾ പിന്മാറിയേ പറ്റൂ. ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനോടൊപ്പം രാജ്യത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യുവാൻ നാം ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. Subscribe now and press the bell icon. Never miss an update.